ചവറ എംഎൽഎ എൻ വിജയൻ പിള്ള അന്തരിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിയോടെ കൊച്ചിയിലെ ആസ്റ്റർ മീഡിയ സിറ്റി ആശുപത്രിയിലായിരുന്നു അന്ത്യം. അസുഖബാധിതനായി ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു. ഇടത് സ്വതന്ത്ര എംഎൽഎ ആയിരുന്നു. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുന്നു. ശ്രീകാന്ത്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? എപ്പോഴാണ് മൃതദേഹം കൊല്ലത്തേക്ക് കൊണ്ടുപോവുക? വിവരങ്ങൾ. ഇന്ന് പുലർച്ചെ 3 മണിയോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. നേരത്തെ തന്നെ അദ്ദേഹം അസുഖബാധിതനായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. ഗുരുതരമായ പല അസുഖങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അതിന്റെ ചികിത്സയിൽ അദ്ദേഹം തുടരുകയായിരുന്നു. ഇടയ്ക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തി ദുഃഖവിവരങ്ങൾ അന്വേഷിച്ചു പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇന്ന് 3 മണിയോടുകൂടി അദ്ദേഹം അന്തരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഈ ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. 7:30 കൊല്ലത്തെ സ്വന്തം വീട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകും. വിജയൻ പിള്ളയെ കുറിച്ച് പറയുകയാണെങ്കിൽ 45 കൊല്ലമായി പൊതുരംഗത്ത് സജീവമായ വ്യക്തിത്വമാണ് വിജയൻ. 1979 ചവറയിൽ നിന്നും പഞ്ചായത്ത് അംഗമായി. ബേബി ജോണാണ്, RSPയിലെ ബേബി ജോണാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത്. 20 കൊല്ലം പഞ്ചായത്ത് എന്ന നിലയിൽ പ്രവർത്തിച്ചു. ബേബി ജോണിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കെല്ലാം ഉത്താൻ പിടിക്കാൻ വിജയൻ പിള്ള മുന്നിട്ടിറങ്ങിയിരുന്നു. 2000-2005 കാലഘട്ടത്തിൽ അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു. മാത്രമല്ല, പിന്നീട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, അങ്ങനെ പല ചുമതലകളിലും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. RSPയിലും കോൺഗ്രസിലും പ്രവർത്തിച്ചതിന് ശേഷമാണ് പിന്നീട് ഇടത് സ്വതന്ത്രനായി ചവറയിൽ നിന്നും 2016 അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതും തന്നെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ബേബി ജോണിന്റെ മകൻ ഷിബു ബേബി ജോണിനെ അട്ടിമറിച്ചുകൊണ്ട് തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം എത്തുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ കൊല്ലത്തെ രാഷ്ട്രീയ പാർട്ടി പാരമ്പര്യം അനുസരിച്ച് RSP അദ്ദേഹത്തിന്റെ ഘടകമായി. RSPയിലൂടെ ചവറയിൽ വളർന്നു വന്ന വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇടയ്ക്ക് കോൺഗ്രസിൽ പോയെങ്കിലും ഇടയ്ക്ക് DICയിലും അദ്ദേഹം ഒരു കൈ പയറ്റി നോക്കിയിരുന്നു. പക്ഷേ അതിനുശേഷം തിരികെ ഇടതുമുന്നണി സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച് 2016 അദ്ദേഹം MLA ആവുകയും ചെയ്തിരുന്നു. വ്യവസായി എന്ന നിലയിലും അദ്ദേഹം ആ പ്രദേശത്ത് അറിയപ്പെട്ട വ്യക്തിത്വമായിരുന്നു. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി അദ്ദേഹം അന്തരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അതിന്റെ ചികിത്സയിലായിരുന്നു അദ്ദേഹം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കുറച്ച് മാസങ്ങളായി തന്നെ അദ്ദേഹം തുടർച്ചയായി ചികിത്സ തേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അടുത്തായി അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തിരുന്നു ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയിൽ. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിമാരുൾപ്പെടെയുള്ളവരും ഇവിടെ എത്തി സുഖവിവരങ്ങൾ. ശരി ശ്രീകാന്ത്, തുടരുക. ഇപ്പോൾ സലിം മാലിക് കൊല്ലത്തുനിന്ന് കൂടി ചേർന്നുള്ള വിവരങ്ങളുമായി. സലിം, എപ്പോൾ അദ്ദേഹത്തിന് മൃതദേഹം കൊല്ലത്ത് എത്തിക്കുമെന്നുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? എവിടെയൊക്കെ പൊതുദർശനം ഉണ്ടാകും? ചവറയിലെ ജനകീയ നേതാവ് കൂടിയായിരുന്നു എൻ വിജയൻ പിള്ള. എൻ വിജയൻ പിള്ള ഏതു പാർട്ടിയിലാണോ ആ പാർട്ടിയെ ചവറയിൽ ജയിക്കുകയുള്ളൂ എന്നൊരു ചൊല്ലുപോലും ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ജനപ്രിയനായ ഒരു നേതാവ്. എവിടെയൊക്കെ പൊതുദർശനം ഉണ്ടാകും സലിം? ഉന്മേഷ്, ഇപ്പോൾ 7:30 എറണാകുളത്ത് നിന്നും മൃതദേഹം കൊല്ലത്തേക്ക് കൊണ്ടുവരിക മാത്രമേ ഉള്ളൂ. അതിനുശേഷം കളക്ടറേറ്റിലും കൊല്ലത്തെ പാർട്ടി ഓഫീസിലും ഉൾപ്പെടെ പൊതുദർശനം ഉണ്ടാവും. കരുനാഗപ്പള്ളിയിൽ നിന്നും വിലാപയാത്രയായി കൊല്ലത്തെ പാർട്ടി ഓഫീസിലേക്കാവും അദ്ദേഹത്തിന്റെ പൊതുദർശനത്തിനായി എത്തിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ എവിടെയൊക്കെ പൊതുദർശനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. എന്തായാലും ചവറയുടെ ജനകീയനായ MLA ആണ് ഇവിടെ വാങ്ങിയിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ എവിടെ വിജയൻ പിള്ള ഏത് പാർട്ടിയിലുണ്ടോ ആ പാർട്ടി വിജയിക്കും എന്ന ഒരു ശീലമായിരുന്നു ചവറയ്ക്കുണ്ടായിരുന്നത്. 1979 മുതൽ 2000 വരെ ചവറയിൽ പഞ്ചായത്ത് അംഗമായി, ചവറ പഞ്ചായത്ത് അംഗമായി പ്രവർത്തിച്ചു. അതിനുശേഷം 2000-2005 കാലഘട്ടത്തിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2016 CMP ടിക്കറ്റിൽ LDF സ്വതന്ത്രനായി അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത്.
വിജയൻപിള്ളയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ആദ്യഘട്ടത്തിൽ ആർടിയുടെ ബേബി ജോണിന്റെ കേരള കിസിഞ്ചർ ബേബി ജോണിന്റെ ഏറ്റവും വിശ്വസ്തനായ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശം. തുടർന്ന് കോൺഗ്രസിലെത്തി കരുണാകരന്റെ ഏറ്റവും അടുത്ത അനുയായിയായി മാറിയിരുന്നു. പിന്നീട് DIC കരുണാകരൻ DIC രൂപീകരിച്ചപ്പോൾ കരുണാകരനൊപ്പം DIC പോയി. പിന്നീട് വീണ്ടും കരുണാകരൻ കോൺഗ്രസിലേക്ക് തിരികെ എത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിലേക്ക് വരാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പിന്നീട് AK ആന്റണിയുടെ നിർബന്ധ പ്രകാരം അദ്ദേഹം കോൺഗ്രസിലെത്തി DCC സെക്രട്ടറിയായി. അതിനുശേഷം പിന്നീട് അദ്ദേഹം കോൺഗ്രസിന്റെ കഴിഞ്ഞ സർക്കാരിന്റെ സലിം തുടരുക. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീകേൻ ബാലഗോപാൽ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ബാലഗോപാൽ, ചവറയിലെ ജനകീയനായ നേതാവ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CMPക്ക് ലഭിച്ച ടിക്കറ്റിൽ മത്സരിച്ച് നിയമസഭയിലെത്തി അദ്ദേഹം, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് താങ്കൾ? വളരെ ദുഃഖകരമായ ഒരു വേർപാടാണ് നമ്മളെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. അദ്ദേഹം വളരെ ജനകീയനായ MLA ആയിരുന്നു, എല്ലാവരുമായിട്ടും നല്ല ബന്ധം പുലർത്തിയിരുന്നു. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ CMP ഇടതുപക്ഷത്തേക്ക് വരികയും പിന്നീട് CMP CPMൽ ലയിക്കുകയും ഒക്കെ ചെയ്ത സംഭവം ആ ഘട്ടത്തിലാകെ ഏറ്റവും ജനകീയമായ പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായ നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു. ഇവിടെ ദീർഘകാലം പൊതുപ്രവർത്തനത്തിന്റെ പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന്. എന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു. വളരെ എല്ലാവരുടെയും കാര്യങ്ങൾക്ക് എല്ലാവരും സ്നേഹത്തോടുകൂടി വിജയണ്ണ എന്ന് വിളിച്ച് അവരുടെ എല്ലാം കാര്യത്തിന് നേരിട്ട് മുന്നിൽ നിൽക്കുന്ന അദ്ദേഹം കുറെ കാലമായി. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്നതിന് മുമ്പ് തന്നെ നല്ല സഹകരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലുമൊക്കെ അന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായി വളരെ അടുപ്പം അദ്ദേഹത്തിനോട് ആ കാലത്തിലും അതിനു മുമ്പ് തൊട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വേർപാട് വളരെ വലിയ നഷ്ടമാണ്. എല്ലാ വീടും നേരിട്ടറിയുന്ന, വീട്ടിലെ ആളുകളുടെ പ്രശ്നങ്ങൾ അറിയുന്ന, എല്ലാവരുമായി ബന്ധമുള്ള, എല്ലാ കാര്യത്തിനും എപ്പോഴും നിൽക്കുന്ന ഒരു വലിയ ജനകീയനായ പ്രവൃത്തിയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മാതൃകാപരമായ പ്രവർത്തനം നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ വേർപാടിൽ കുടുംബാംഗങ്ങളുടെയും ജനങ്ങളുടെയും കൃത്യ പങ്കുചേർന്നു. ശ്രീകേൻ ബാലഗോപാലാണിപ്പോൾ N വിജയൻപിള്ളയെ അനുസ്മരിച്ചത്. ചവറയിലെ ജനകീയനായ നേതാവായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് CMPക്ക് ലഭിച്ച ടിക്കറ്റിൽ അദ്ദേഹം ഇടത് സ്വതന്ത്രനായ അവിടെ മത്സരിക്കുന്നതും നിയമസഭയിലേക്ക് എത്തുന്നതും. സലിം മാലിക്ക് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സലിം, RSPയിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തുന്നു, അതിനുശേഷം കോൺഗ്രസിലേക്ക്, പിന്നീട് ഇടതു പാളയത്തിലേക്ക് എത്തുന്നു. ഈ മണ്ഡലത്തിൽ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ? ഉന്മേഷ്, ചവറയെ സംബന്ധിച്ചിടത്തോളം ജനകീയനായ ഒരു MLA മാത്രമല്ല, MLA ആവുന്നതിന് മുൻപ് തന്നെ വളരെ ജനകീയനായ ഒരു വ്യക്തിയായിരുന്നു. ഈ പറഞ്ഞതുപോലെ വിജയൻപിള്ള ഏത് പാളയത്തിലുണ്ടോ ആ പാളയം വിജയിക്കുന്നു എന്നുള്ള ഒരു ചൊല്ല് ചവറയിലുണ്ട്. അതിന് കാരണം ഇദ്ദേഹത്തിന്റെ കൂടി, വിജയൻപിള്ളയുടെ കൂടി ഇടപെടലുകളായിരുന്നു. അത്രയും ജനകീയനാണ്, വലിയ വ്യവസായ പ്രമുഖനാണ്. ആര് വന്ന് സഹായം അഭ്യർത്ഥിച്ചാൽ പോലും സഹായം നൽകുന്ന നേതാവാണ്. വീട്ടിൽ പരാതിക്കായി ആരെങ്കിലും വന്നാൽ വീട്ടിലെ മുറ്റത്ത് നിർത്താതെ വീട്ടിനുള്ളിലേക്ക് കയറ്റിയിരുത്തുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന അത്രയും നല്ല വലിയ ഒരു ജനകീയനായ നേതാവായിരുന്നു. ചവറയുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. ഈ 2016 ഷിബു ബേബി ജോണിനെ തോൽപ്പിച്ചാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത്. ഇതിനു മുൻപ് ഷിബു ബേബി ജോണിന്റെ തന്നെ വിജയത്തിനായി ഏറ്റവും അധികം പ്രയത്നിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം RSPയിലുണ്ടായിരുന്ന സമയത്ത്. ആ നിലയിൽ ചവറയെ സംബന്ധിച്ചിടത്തോളം തീർത്താൽ തീരാത്ത ഒരു നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വലിയ ഈ കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞതിനു ശേഷം മദ്യനയവുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിൽ നിന്നും അദ്ദേഹം അകലുന്നത്. DCC സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് പോയി. അതിനുശേഷം പിണറായി വിജയൻ നയിച്ച നവകേരള മാർച്ചിൽ ചവറയിലും കുന്നത്തൂരിലും വേദി പങ്കിട്ടതോടുകൂടിയാണ് അദ്ദേഹത്തെ പാർട്ടി ഔദ്യോഗികമായി പുറത്താക്കിയെന്ന് വരുന്നത്. അതിനുശേഷം താൻ രാജിവെച്ചതാണെന്ന് വിജയൻപിള്ള പറഞ്ഞിരുന്നു. പിന്നീട് അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി CMPയുടെ ടിക്കറ്റിൽ
പാർട്ടിയിലേക്ക് എൽ ഡി എഫ് സ്വതന്ത്രനായി ചവറയിൽ നിന്ന് മത്സരിക്കുകയായിരുന്നു. ഷിബു ബേബി ജോണിനെ ആർ എസ് പിയുടെ ഒരു ഉറച്ച വോട്ട എന്ന് പറയുന്ന ചവറയിൽ വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയത്. ആ നിലയിൽ ചവറയിലെ രാഷ്ട്രീയ സ്പന്ദനങ്ങൾ 1979 മുതൽ തന്നെ, അതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങി, ചവറയുടെ രാഷ്ട്രീയത്തിനൊപ്പം വളർന്ന ചവറയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു. ചവറയുടെ വലിയ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എത്രയോ വർഷങ്ങളായി ചവറയുടെ പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഇപ്പോൾ നിയമസഭയിലും ചവറയെ പ്രതിനിധീകരിച്ച് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള നേതാവാണ് വിജയൻപിള്ള. അദ്ദേഹത്തിന്റെ നഷ്ടം ഇപ്പോൾ ചവറയ്ക്ക് തീർത്താൽ തീരാത്ത നഷ്ടം തന്നെയാണ്. ഇന്ന് രാവിലെ 7:30 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എറണാകുളത്ത് നിന്നും കൊല്ലത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം കരുനാഗപ്പള്ളിയിൽ നിന്നും വിലാപയാത്രയായി ആയിരിക്കും കൊല്ലത്തേക്ക് മൃതശരീരം എത്തിക്കുക. പിന്നീട് പാർട്ടി സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിലും കൊല്ലത്തെ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിലും കളക്ട്രേറ്റിലും പൊതുദർശനം ഉണ്ടാവുമെന്നറിയുന്നു. ഏകദേശം 7:30 അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊല്ലത്തേക്ക്. എസ് ശ്രീകാന്തും വിവരങ്ങൾ നൽകുകയായിരുന്നു. ചവറ എം എൽ എ എൻ വിജയൻപിള്ള അന്തരിച്ചു. പുലർച്ചെ 3 മണിയോടെ കൊച്ചിയിലെ ആസ്റ്റർ മെഡി സിറ്റി ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ചവറയിലെ ആദ്യ ആർ എസ് പി ഇതര എം എൽ എ ആയിരുന്നു എൻ വിജയൻപിള്ള.